കൃഷ്ണൻ ഒരുപാട് ലീലകൾ ചെയ്ത മാസം, എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തത്. അതിനകത്ത് ഏറ്റവും വലിയ നോട്ടി തിങ്സ് എന്താ? എന്താ നോട്ടി തിങ്സ് ചെയ്തേ കൃഷ്ണൻ? എപ്പോഴും കൃഷ്ണന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റീലിംഗ് ദ ബട്ടൺ. സോ കൃഷ്ണ ഈസ് ആൾസോ കാൾഡ് ആസ് ബട്ടർ തീഫ്, മക്കൻ ചോർ. മക്കൻ ചോരാ കൃഷ്ണ അല്ലേ? ഭഗവാനൊക്കെ ഇരട്ടപ്പേര് വിളിക്കും. ഋഷികേശിനെ ഇരട്ടപ്പേര് വിളിച്ചു കഴിഞ്ഞാൽ ഋഷികേശ് ഹാപ്പി ആയിരിക്കും? ഹാപ്പിയാണോ? ഋഷികേശിനെ ഇരട്ടപ്പേര് വിളിക്കാം. ഹാപ്പിയാണോ ഋഷികേശ്? ഓക്കെ ആണോ? ആണോ? സ്കൂളില് വേറെ വല്ല പേരും വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുക നബി? വിളിച്ച കുഴപ്പമുണ്ടോ അനബി? വേറെ ടിന്നെയും വിളിച്ചു കഴിഞ്ഞാലേ എന്താ പേര് വിളിക്കുന്നത്? ഇരട്ട പേര് എന്ത് പേര് വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? കളിയാക്കി തമാശക്ക് നിക് നെയിം. ആ നിക് നെയിം വിളിച്ച കുഴപ്പമുണ്ടോ? കൃഷ്ണ ഇല്ല, ഉറപ്പാണ്, ഉറപ്പാണ് ഇല്ലേ? ഓക്കെ, വെരി ഗുഡ്. കൃഷ്ണനെ മക്കൻ ചോര എന്ന് വിളിക്കും, ബട്ടർ തീഫ്. വെണ്ണ എവിടെ കണ്ടാലും മോഷ്ടിച്ചു കളയും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്, നമുക്കൊരു എന്താണ്, ഒരു സിഗ്നലാണ്. നമ്മുടെ വീട്ടിൽ ഭഗവാന്റെ അടുത്ത് ബട്ടർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ തീർച്ചയായിട്ടും അവിടെ വരും. ഷുവർ. ആ അതാണ് രസം. ഭഗവാൻ എടുത്ത് കഴിക്കും. സോ കീപ് സം ബട്ടർ ഡെയിലി ടു ദ ലോർഡ് കൃഷ്ണ. ഓക്കെ, എഗ്രി? കൃഷ്ണ വിൽ ബി മോർ ഹാപ്പി. ഓക്കെ, സോ അപ്പൊ അങ്ങനെ അങ്ങനെ നമുക്ക് പുതിയ വേറൊരു ഗസ്റ്റ് കൂടെ ഉണ്ട്. ഗസ്റ്റല്ലേ ക്ലാസ്സിൽ വരുന്ന? ഓക്കെ, ആണോ? ആ അഹല്യ അല്ലുന്നാണോ? ഇങ്ങനെ അല്ലു എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഓക്കെ, അഹല്യ ഒരു പാട്ട് കൂടെ പാടിയിട്ട് നമുക്ക് തുടങ്ങാം. പാടി കൃഷ്ണന്റെ പാട്ട് പാടി. കണ്ണ കണ്ണ തമര കണ്ണ അമ്പാടി കണ്ണ ആനന്ദ കണ്ണ എന്നുണ്ണിക്കണ്ണ പൊന്നുണ്ണിക്കണ്ണ അഖില ഭുവന സുന്ദര കണ്ണ ഇനി ചാർത്തി ഓടി ഓടി വാ വേണോതി ആടി പാടി വാ കണ്ണ കണ്ണ തമര കണ്ണ അമ്പാടി കണ്ണ ആനന്ദ കണ്ണ എന്നുണ്ണിക്കണ്ണ പൊന്നുണ്ണിക്കണ്ണ അഖില ഭുവന സുന്ദര കണ്ണ ഉലുകള പന്തനത്തിൽ നിൽപ്പ് കാണാനാനന്ദം ആനന്ദം പരമാനന്ദം അന്വേഷിക്കും ഭാഗ്യം എന്തോരാനന്ദ ആനന്ദം പരമാനന്ദം കണ്ണ കണ്ണ തമര കണ്ണ അമ്പാടി കണ്ണ ആനന്ദ കണ്ണ എന്നുണ്ണിക്കണ്ണ പൊന്നുണ്ണിക്കണ്ണ അഖില ഭുവന സുന്ദര കണ്ണ ഉള്ളിലാക്കി ഓടി ഓടി വാടി പാടി വാ കണ്ണ കണ്ണ തമര കണ്ണ അമ്പാടി കണ്ണ ആനന്ദ കണ്ണ എന്നുണ്ണിക്കണ്ണ പൊന്നുണ്ണിക്കണ്ണ അഖില ഭുവന സുന്ദര കണ്ണ ആനന്ദം പരമാനന്ദം ചിരകവർണ്ണൂട്ടിയമെന്തോ ആനന്ദം ആനന്ദം പരമാനന്ദം കണ്ണ കണ്ണ തമര കണ്ണ അമ്പാടി കണ്ണ ആനന്ദ കണ്ണ
കണ്ണ എന്നണി കണ്ണ പൊന്നണി കണ്ണ അഖില ഭുവന സുന്ദര കണ്ണ സ്വസ്തം ദേവം കംസശാണോ മദനം ദേവകി പരമാനന്ദം വിശ്വമന്ദേശ്വര ഹേമാംബരാ യദുനന്ദന മുരളീധര ഹേ മനമോഹന ഹേമാംബരവാദുനന്ദന മുരളീധര ഹേ മനമോഹന ജനാർജന രാജാജീവന ജനാർജന രാജാജീവന ഹരേ കൃഷ്ണ താങ്ക് യു താങ്ക് യു വല്ലു താങ്ക് യു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അപ്പോൾ അങ്ങനെ നമ്മൾ വേറൊരു കാര്യം കൂടെ പഠിച്ചു എന്താ ബട്ടർ തീഫ് അതിനർത്ഥം എന്താ ഭഗവാനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ മുന്നിൽ കുറച്ച് വെണ്ണ കൊണ്ട് വെച്ചാ മതി ഓക്കെ അപ്പം ബട്ടർ ഭഗവാന് ദിവസവും സ്പെഷ്യലി ഓൺ തേഷ്ടേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എല്ലാ തേഷ്ടയെങ്കിലും ഭഗവാന്റെ മുന്നിൽ വെക്കുക ഭഗവാന്റെ ഒരു ദിവസമാണ് സ്പെഷ്യൽ ഡേ ആണ് തേഷ്ട എന്ന് പറയുന്നത് എല്ലാ അനുഗ്രഹവും കിട്ടും നമുക്കുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ദോഷങ്ങളും ഒക്കെ ഭഗവാന്റെ മുന്നിൽ ബട്ടർ വെച്ച് ബട്ടർ ഓഫർ ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യങ്ങളായിരിക്കും അപ്പം നെക്സ്റ്റ് അങ്ങനെ പോയി കാർത്തിക മാസത്തില് അപ്പം വൃന്ദാവനത്തില് ഗോപികമാരുടെ ബട്ടർ മോഷ്ടിക്കുക അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാം എന്നാ നാളെ ഒന്നാം തീയതി എന്നാണ് നാളെ മറ്റന്നാളാണ് ഓക്കെ മറ്റന്നാളാണ് ഓക്കെ ഓക്കെ ആ ഓക്കെ താങ്ക് യു ഹൃഷികേഷ് ഓക്കെ അപ്പം എന്താ കേരളപ്പിറവി കേരളം എങ്ങനെ ഉണ്ടായേ ആ ഡിങ്കിടിങ് മുമ്പ് കേരളം എന്നൊരു പ്രദേശം ഇല്ല തമിഴ്നാട് കർണാടക ആന്ധ്ര ആ ഏരിയ മാത്രമേ ഉണ്ട് കേരളം ഇത്തിരിയും വന്ന് കേരളം എങ്ങനെ വന്ന് ഇത്തിരി കേരളം ചെറിയൊരു സ്റ്റേറ്റ് ആണ് ദ സ്റ്റോറീസ് belong to Lord Parashuram, Parashuraman. Krishna-ന്റെ വിഷ്ണുവിന്റെ another incarnation. Okay. So പരശുരാമനും ശ്രീരാമനും ഒരേ ടൈമിലാണ് വന്നത് മനസ്സിലായോ സോ പരശുരാമനും മെഡിറ്റേറ്റ് ചെയ്യാൻ സ്ഥലം വേണം ദിവ്യമായ സ്ഥലം വേണം ബാക്കിയെല്ലാം യൂസ് ചെയ്ത പ്ലേസ് യൂസ് ചെയ്യാത്ത പ്ലേസ് വേണം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് കണ്ടമിനേറ്റഡ് ആയി അല്ലേ കറക്റ്റ് അപ്പൊ യൂസ് ചെയ്യാത്ത പ്യുവറായിട്ടുള്ള പ്ലേസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു പരശുരാമൻ മഴുവിട്ടു പരശുരാമന്റെ ആയുധമാണ് മഴു മഴു എന്ന് പറഞ്ഞാൽ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് ആക്സ് ആക്സ് എടുത്തൊരു ഏറ് ഓക്കെ അങ്ങനെ കുറേ ദൂരം ചെന്ന് വീണു ആ ദൂരം വരെ ഒരു ഒരു മെഷർമെന്റ് ചെയ്തു ഒരു ലാൻഡ്മാർക്ക് അത്ര ഭാഗം കരയാവട്ടെ എന്ന് പറഞ്ഞു ഇവിടെ നമ്മളെ നോക്കണം വെറുതുവയലൊക്കെ വന്ന് നോക്കണം കടലൊക്കെ ഇങ്ങനെ എല്ലാം എടുത്ത് ലാൻഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കടലിനുള്ളിലാണ് ബിൽഡിംഗ് എല്ലാം വന്നിരിക്കുന്നത് ഓക്കെ വരണം ഒരു ദിവസം കാണാൻ പറ്റും അതുപോലെയാണ് പരശുരാമനാണ് ഇത് ആദ്യം കണ്ടുപിടിച്ചത് പരശുരാമൻ എടുത്ത് ആക്സ് എടുത്ത് എറിഞ്ഞ് അത്രയും ഏരിയ ഫുള്ള് നമുക്ക് നികത്താവെന്ന് പറഞ്ഞു ഇങ്ങനെ കടലൊക്കെ മാറ്റി
കുറച്ച് ഏരിയ ഉണ്ടാക്കി, അതാണ് കേരളം. ഇപ്പൊ മനസ്സിലായോ? സോ ആക്ച്വലി കടലിലാണ് കേരളം നിൽക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? നമുക്കത് മനസ്സിലാക്കാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ പോകണം. തിരുവനന്തപുരം എയർപോർട്ടിൽ എത്ര പേര് പോയിട്ടുണ്ട്? ഞാൻ അവിടെയാ അല്ലേ. ഓക്കെ, ശംഖുമുഖം ബീച്ചിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇനി ശംഖുമുഖം ബീച്ചിൽ പോണോ? ആ പോയിട്ടുണ്ടെന്നാ തോന്നുന്നു. ഇനി ഒന്നുകൂടെ ഓർമ്മിക്കാൻ വേണ്ടി പോണം. തിരുവനന്തപുരം പത്മനാഭസ്വാമി ആറാടുന്ന സ്ഥലമാണ് ശംഖുമുഖം ബീച്ച്, മനസ്സിലായോ? അവിടെയാണ് ആറാടുന്നത്. അതിന്റെ ഉത്സവത്തിന് അപ്പൊ ആ കടലും എയർപോർട്ടും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. ഒരേ ലെവലാണ്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ആ അപ്പൊ അങ്ങനെ യശോ ഋഷികേഷ്. അപ്പം മനസ്സിലായല്ലോ കേരളം എങ്ങനെ ഉണ്ടായെന്നുള്ളത്. യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെ വീണ്ടും കൃഷ്ണ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോ വേറൊരു കഥ പറയാം, അതും ഈ കാർത്തിക മാസത്തിലാണ് വന്നത്. കൃഷ്ണൻ, നേരത്തെ നമ്മൾ പഠിച്ചു ദേവകി അമ്മ കൃഷ്ണനെ പ്രസവിച്ചപ്പം കംസം വന്നു നോക്കുമ്പോ ഒരു പെൺകുഞ്ഞാണ് ഇരിക്കുന്നത് അല്ലേ. കൃഷ്ണൻ നേരെ കടത്തി കളഞ്ഞു, ട്രിക്കിയവേ, യശോദാമ്മ എടുത്തു കൊണ്ടു കടത്തി. എന്നിട്ട് അവിടുന്ന് നേരെ പെൺകുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, കംസനെ കളിപ്പിച്ചു. കംസം വന്നു നോക്കുമ്പോ ഈ പെൺകുട്ടി പിടിച്ചപ്പോഴത്തേന്, കൊല്ലാൻ പിടിച്ചപ്പോഴത്തേന് നേരെ കംസന്റെ അടുത്ത് ഈ പെൺകുഞ്ഞ് പറഞ്ഞു, കംസ ടേക്ക് കെയർ, നിന്നെ കൊല്ലാൻ ആള് വന്നിട്ടുണ്ട്, നിന്നെ ശരിയാക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്നു മുതൽ കംസന് പേടിയ. അങ്ങനെ എന്ത് ചെയ്തു കംസൻ? വേറെ ഡമണ്ണെ അയക്കും. ഈ ഡമൺസിന് രൂപം മാറാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ ഡമൺസ് എന്തായി? ഡമൺസ് വലിയ ഒരു ചക്രത്തിന്റെ രൂപത്തിൽ വന്നു. ആ ഡമണിന്റെ പേരെന്താണ്? ശകടൻ. ശകടൻ, ഡമൺ ശകട. ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് വരുവാണ് ഡമൺ ശകട. ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വന്നു, എല്ലാവരും പേടിച്ചു. ഈ വലിയ ഒരു ചക്രം, നമ്മൾ ഇതിന്റെ പേരെന്താ പറയുന്നത്? നമ്മളെ പോവാറില്ലേ, കേറാറില്ലേ ഒരു ചക്രത്തിന് മുകളില്? എന്താ പറയുക? ആ വീലിൽ കേറാറില്ലേ, അതിനെന്താ പറയുന്നത്? എന്തോ എന്തോ ഗ്രൈൻഡ് വീലാണോ? ആ ഗ്രൈൻഡ് വീൽ നമ്മള് ഇവിടെ കേറാറില്ലേ. യെസ്, എന്താ പേര് പറയുന്നത്? ഗ്രൈൻഡ് വീൽ. ഗ്രൈൻഡ് വീൽ, അതേപോലെ അതിനെക്കാട്ടിയും വലിയൊരു വീല്. ഇതൊക്കെ കോപ്പി ചെയ്തിരിക്കുന്നത് കണ്ടോ, ഇതെല്ലാം കോപ്പി ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ക്രിപ്ചറിൽ നിന്നാണ്. ഭാഗവതം വായിച്ചിട്ടാണ് ഇത് സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്, മനസ്സിലായോ? സോ നത്തിങ് ഈസ് ഫ്രം ദ ഇമാജിനേഷൻ. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, നത്തിങ് ഈസ് ഫ്രം ദ ഇമാജിനേഷൻ. ഈസ് സംതിങ് സംവെയർ ഇറ്റ് ഈസ് റെഫേർഡ്. അത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് രജിസ്റ്റർ ചെയ്യും. പിന്നീട് നമ്മൾ സംതിങ് വേണം തോന്നുമ്പോൾ ഇമാജിനേഷൻ കൊണ്ടുവരും. ഇമാജിൻ ചെയ്യുമ്പം നമുക്ക് എന്നോ എവിടെയോ എപ്പോഴയോ നമ്മൾ വായിച്ചിട്ടുള്ളതോ കണ്ടിട്ടുള്ളതോ ആയ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ഇരിപ്പുണ്ട്. ഈ ബ്രെയിൻ ഉടനെ ആക്ടിവേറ്റ് ആകും. ആക്ടിവേറ്റ് ആയിട്ട് ഇതിനെ കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് നമുക്ക് വേറൊരു പക്ഷെ ഒരു ന്യൂ ഡിസൈനിലായിരിക്കും വരുന്നത്. പക്ഷേ ഐഡിയ ഈസ് ഫ്രം വാട്ട് വി സീൻ ബിഫോർ. ഓക്കെ, റൈറ്റ് ഓർ ഫാൾസ്? കറക്റ്റ് അല്ലേ? യെസ്, നത്തിങ് ഈസ് ഫ്രം ദ ഇമാജിനേഷൻ. അങ്ങനെ ആ ഗ്രൈൻഡിങ് വീല് വന്നു, ആ വലിയൊരു ചക്രം, അതുപോലെ തന്നെ ഒരു വലിയ ചക്രമായിട്ട് കൃഷ്ണന്റെ അടുത്തോട്ട് ഉരുണ്ട് 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 വരാൻ പോവാണ്. എല്ലാവർക്കും ഭയമായി, ഫ്രണ്ട്സ് എല്ലാം ഓടിപ്പോയി.
കൃഷ്ണ കൃഷ്ണ എന്ന് കൊണ്ട് വിളിച്ചോണ്ട് ഓടിപ്പോയി. കൃഷ്ണ ഓക്കെ, കൃഷ്ണനാണ് ഈ ചിരിച്ചോണ്ട് ഒന്നും അറിയാൻ വയ്യാത്തവനെ. കൃഷ്ണൻ എത്ര വയസ്സ്? ഒരു 3 വയസ്സ് കാണും, അത്രയേ ഉള്ളു. എഴഞ്ഞെഴഞ്ഞ് വരിക, നടക്കുന്നതേ ഇല്ല, നടക്കാറായിട്ടില്ല. ഈ ചക്രം വന്ന് കൃഷ്ണന്റെ അടുത്ത് വന്ന് തട്ടി അങ്ങനെ ടക്ക്. പക്ഷെ കൃഷ്ണനെ തൊട്ടതും ഈ ചക്രം ഉണ്ടല്ലോ, ബ്ലാസ്റ്റ് ആയി, ബ്രോക്കൺ ആയി, ഡിഫറെന്റ് പീസ്, ഭയങ്കര ശബ്ദമായിട്ട്. ഫ്രണ്ട്സ് എല്ലാം സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക, ഇതെന്താ സംഭവിച്ചത്? നോക്കുമ്പോ കൃഷ്ണൻ ചിരിച്ചോണ്ടിരിക്കുന്നു, ആ ചക്രമെല്ലാം പൊട്ടിപ്പോയി, ബ്രോക്കൺ ആയിപ്പോയി, 100,000 pieces ആയിപ്പോയി. ശബ്ദമെല്ലാം കേട്ടിട്ട് യശോദാമി നന്ദമഹാരാജും ഒക്കെ അച്ഛനും അമ്മയൊക്കെ പുറത്തോട്ട് ഓടി വന്നപ്പം കൃഷ്ണൻ ചിരിച്ചോണ്ടിരിക്കുന്നു, കുറെ വീലിങ്ങനെ പൊട്ടിക്കിടക്കുന്നു. ചോദിച്ചു എന്താ സംഭവിച്ചത്? അപ്പോഴെല്ലാം ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ് ഇതേപോലെ സംഭവിച്ചു. നന്ദഗോപർക്ക് യശോദാമയ്ക്കും മനസ്സിലാക്കാൻ വിശ്വസിക്കാൻ വയ്യ, സംതിങ് ഈസ് ഹാപ്പൻഡ്. ഓ, കംസനെ കൊല്ലാൻ വിട്ടിരിക്കുകയാണ് കൃഷ്ണൻ. എന്തോ കൃഷ്ണനെ വിളിച്ചോണ്ട് പോയിട്ട് നേരെ കൊണ്ടുപോയി തൊഴുത്, പിന്നെ കടുകൊക്കെ ഉഴിഞ്ഞിട്ട്, മുളകൊക്കെ ഉഴിഞ്ഞിട്ട് കൃഷ്ണ വീണ്ടും കൃഷ്ണനെ പേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണനാണെങ്കിൽ ചിരിച്ചോണ്ടിരിക്കും. സോ വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വൺ, കൃഷ്ണൻ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. കൃഷ്ണൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്നും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഇന്ന് ആരാ ബ്രീത് കൗണ്ട് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്? ആരാ ബ്രീത് കൗണ്ട് പറഞ്ഞേ? ആ അച്ഛൻ കൃഷ്ണ പറ്റുമോ? ഓക്കെ ശരി. അപ്പൊ ഇന്നത്തെ ബ്രീത് കൗണ്ട്, ബ്രീത് കൗണ്ട് എങ്ങനെ അറിയാമോ? അല്ലോ പറഞ്ഞുതരാം. ഓക്കെ, 1 ബ്രീത്തിൽ ഹൗ മെനി ടൈംസ് നമുക്ക് ഹരേ കൃഷ്ണ ചാൻറ് ചെയ്യാൻ പറ്റും? Okay, you say? എടുക്കും. ഓക്കെ, എടുത്ത് ജസ്റ്റ് ഹോൾഡ് ചെയ്യും ഇവിടെ, എന്നിട്ട് നമ്മള് വായിലൂടെ ബ്രീത്ത് പുറത്തോട്ട് വിടും. സൂപ്പർ എക്സർസൈസ് ആണ്, സ്ക്രിപ്റ്റിൽ കറക്റ്റ് വന്നു. പ്രാണായാമം ദ ബെസ്റ്റ് വേ ഓഫ് പ്രാണായാമം. ഓക്കെ, നമ്മള് വീണ്ടും എടുക്കുന്നു. ഇനി ഹാന്ന് പറയുന്നതിന് പകരം നമ്മള് ഹരേ കൃഷ്ണ ചാൻറ് ചെയ്ത് പുറത്തു വിടും. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരി. 10 times ഇതുവരെ 10 times. ഓക്കെ, അജർ കൃഷ്ണൻ റെഡി. ഓക്കെ, അന്യത അന്യതയ്ക്ക് മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞു തരാം. ഓക്കെ, നമ്മള് മാക്സിമം ബ്രീത്ത് മുകളിലോട്ട് എടുക്കും, ഇൻഹെയില്. ഓക്കെ, എന്നിട്ട് നമ്മള് വായിലൂടെ പുറത്തു വിടും അതേ ടൈമിൽ പതുക്കെ. അപ്പൊ ഒന്നുകൂടെ എടുക്ക, ഞാൻ എടുത്ത്. ഇനി നമ്മൾ പുറത്തോട്ട് എങ്ങനെ വിടും? ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിക്കൊണ്ട് വിടും. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. മേ ബി ഒരു പക്ഷേ അനുവദിക്കും, ആ 2 പ്രാവശ്യമേ ചെല്ലാൻ പറ്റത്തുള്ളൂ. നോ ഇഷ്യൂ, അങ്ങനെ ചെല്ലാം. മനസ്സിലായില്ലേ? യെസ്. Okay, so Ajal Krishnan, start. 1, 2, 3, 4, start. Hare Krishna, 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 Hare
ഗോപസ്ത്രീ പരിവേഷിതോ വിജയന്തി ഗോപാല ചൂടാമണി. വെരി ഗുഡ്. കസ്തൂരിപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണുകരേ കങ്കണം ഹരിചന്ദനം സുലളിതം കണ്ഠമുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാല ചൂടാമണി. രാഗിരാശി ഹരേ കൃഷ്ണ, താങ്ക് യു. നമ്മൾ വിളക്ക് കൊളുക്കുമ്പോ അഭിനവ ഗസ്റ്റ് വരുമെന്ന്. യെസ്, അഭിനവനെ വിളിച്ചു കഴിഞ്ഞു. ഓക്കെ, അഭിനവനെ, രാഹുലിനെ, എല്ലാരെയും വിളിച്ചു കഴിഞ്ഞു. ഓക്കെ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഓക്കെ, അഭിനവ് ഡൺ, അക്സെപ്റ്റഡ് അല്ലേ. ഓക്കെ, നമ്മള് വിളക്ക് കൊളുത്തിട്ട് രാഗിരാശി ചൊല്ലി ആ മന്ത്രം ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാലുണ്ടല്ലോ, വളരെ ഐശ്വര്യമാണ്. വേറൊന്നും പറയേണ്ട ആവശ്യമില്ല. അതും കഴിഞ്ഞിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുക. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ. കൃഷ്ണ വിൽ ബി മോസ്റ്റ് ഹാപ്പി. ഓക്കെ, പാട്ട് പാടാം. ഏതാ അച്ഛൻ പറഞ്ഞത്? ഏതാ? ജയ ശ്രീനിവാസ, ജയ വെങ്കടേശ വൃഷശൈലനാഥ ശ്രീ പത്മനാഭ വൈകുണ്ഠനാഥ, ജയ വിഷ്ണുദേവ രാജാദി തവ ജയ 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 ദേവാദിദേവ ശ്രീരാസുദേവ ശൗരീശ ബോധ ജയ ശ്രീനിവാസ ജയ ജയ ജയ. ഹരേ കൃഷ്ണ, താങ്ക് യു. ഹരേ കൃഷ്ണ അല്ലു, ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ, ആ അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഐറ്റം എന്താണ്? കാർത്തിക മാസത്തിന്റെ കഥകൾ ഇനി ഒരാഴ്ച ഭഗവാന്റെ കഥകൾ മാത്രമേ പറയത്തുള്ളൂ. ഏകം ശാസ്ത്രം ഇത്ര പെട്ടെന്നോ? അപ്പോ ഇന്ന് സ്റ്റോറി പറയാൻ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും? സ്റ്റോറി ചെയ്യാന്നോ? കിസ് ഈ മാസം ചെയ്തിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മളല്ലേ? കൃഷ്ണവിനായക വന്നിട്ടില്ല. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോഴ് അങ്ങനെ ശകടാസുരന്റെ കഥയും നമ്മൾ കേട്ടു. ഇതിനെ ശകടാസുരൻ പിന്നെയും ഒരു ലീല നടന്നു, ഭയങ്കര രസമാണ്. ഇനി പറയുന്ന ലീല എന്ന് പറയുന്നത് ബ്രഹ്മ വിമോഹന ലീല. ബ്രഹ്മാവിനെ ഒരു മായാ കാഴ്ചയിൽ കൃഷ്ണൻ കൊണ്ടിടും. മായക്കാഴ്ച, മായാലോകം. എന്താണ് അറിയാമോ അത്? അതും നടന്നത് ഈ കാർത്തിക മാസത്തിലാണ്. നളകുബേരന് മോക്ഷം കൊടുത്തു. ആരായിരുന്നു നളകുബേരൻ? യെസ്, ക്വസ്റ്റ്യൻ. ആരായിരുന്നു നളകുബേരൻ? അഭിനവ് മ്യൂട്ടാണ്. അഭിനവ് മ്യൂട്ടാണ്. നളകുബേരൻ ആരായിരുന്നു? നളകുബേരൻ കൃഷ്ണനാണ്. അർജുന മരത്തിൽ നിന്ന് മറ്റേ മോചിപ്പിച്ച നളകുബേരൻ ആരായിരുന്നു? കുബേരന്റെ മോ കുബേരന്റെ മകൻ. കുബേരന്റെ മക്കൾ രണ്ടു പേരാണ്. എന്തായി പേര്? മണിദീപനും നളകുബേരനും മണിഗ്രീവനും. അതാനാണ് ഒരുമിച്ച് പറഞ്ഞത് നളകുബേരൻ ആരായിരുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് മരങ്ങളായി മാറി? നെക്സ്റ്റ്. അതൊരു ശാപം കിട്ടിയതാ. എങ്ങനെ ശാപം കിട്ടി?
നാരദ മഹർഷിയെ നാരദ മഹർഷിയെ ബഹുമാനം കാണിക്കാത്തോണ്ട് ശാപം കൊടുത്തു. നാരദ മഹർഷി കൊടുത്ത ശാപം നാരദ മഹർഷിയോട് ബഹുമാനം കാണിച്ചില്ല. എന്താ അപ്പൊ നമ്മൾ അതിനകത്ത് പഠിക്കേണ്ടത്? നമ്മള് ടീച്ചേഴ്സ്, എൽഡേഴ്സ് ഇവരെ എല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യണം. റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ അത് പാപമായിട്ട് മാറും. അങ്ങനെ നമ്മൾ മനുഷ്യനായിട്ട് നിൽക്കുന്നെങ്കിലും നമുക്ക് മരങ്ങളെ പോലെ ബുദ്ധിയില്ലാതെ വരും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഇന്റലക്ച്വൽ ഗ്രോത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ, പ്രാക്ടീസ് ഒക്കെ നമ്മൾ ചെയ്യണം. എൽഡേഴ്സിനെ ബഹുമാനിക്കണം, ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റലിജന്റ് കുറഞ്ഞു നാച്ചുറലായിട്ട്. പക്ഷെ നമ്മള് ഭഗവാനെ നാമം ചൊല്ലുന്നു, എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നു, പേരൻസ് പറയുന്നു നമ്മൾ അതുപോലെ ഫോളോ ചെയ്യുന്നു, അങ്ങനെയുള്ള ചിൽഡ്രന്റെ ഐക്യു ലെവൽ വളരെ വളരെ ഹൈ ആയിരിക്കും, ഇന്റലിജന്റ് കൂടിക്കൊണ്ടിരിക്കും. ഒരു പോസിറ്റിവിറ്റി അവിടെ ഉണ്ടാവും. പോസിറ്റിവിറ്റി ഉള്ളിടത്തെ ഇന്റലിജന്റും കൂടി വരത്തുള്ളൂ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് ഭഗവാൻ കാണിച്ചു തന്ന ഈ ലീലയിൽ നിന്നുള്ളത്. പിന്നെ അവസാനം അവിടെ അപ്പോളജിയൊക്കെ പറഞ്ഞു. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, ഓക്കെ, തൽക്കാലം മരങ്ങളായിട്ട് നിൽക്കണം, കാര്യം എന്തായാലും തെറ്റ് ചെയ്തു. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് ദ്വാപര യുഗത്തിൽ ഭഗവാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ മരങ്ങൾക്ക് സാധാരണ കോൺഷ്യസ് ഉണ്ടാവില്ല, എന്ത് ചെയ്താലും അറിയത്തില്ല, പെയിൻ വളരെ കുറവാണ് മരങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഈ മരത്തിന് കോൺഷ്യസ് കൊടുക്കും. അങ്ങനെ കോൺഷ്യസ് കൊടുത്തതുകൊണ്ട് ഈ മരം ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് കൃഷ്ണൻ അടുത്ത ലീല കാണിച്ച് ഈ ഉരലിനെയും പിടിച്ചോണ്ട് എരച്ചോണ്ട് കൊണ്ടുവന്നിട്ട് ആ മരത്തിന്റെ അടുത്ത് കൊണ്ടുപോയി രണ്ട് ഇടിയം കൊടുത്തു. മരം ദാ കിടക്കുന്നു. പക്ഷേ ആ മരത്തിന് ലിബറേഷൻ കിട്ടി, വീണ്ടും ദേവന്മാരായിട്ട് മാറി. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാന്റെ നാമം ജപിക്കുന്തോറും നമുക്ക് നമ്മള് മിസറീസിൽ നിന്ന്, ഡിഫിക്കൽട്ടീസിൽ നിന്ന് നമ്മൾ ഫ്രീ ആവും. അദ്ദേഹം പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഇതാണ് കാർത്തിക മാസത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഇതെല്ലാം ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാസം ഭഗവാൻ നമ്മളെ ഇതേപോലുള്ള ലീലകളും ഒക്കെ ചെയ്തത്. ഓക്കെ, പാട്ട് പാടാം. ആ പാടത്ത് ഗൗരി ഒരു പാട്ട് പാടും. ഓൺ ചെയ്തു അതിൽ ഓൺ ചെയ്തു. ഞാൻ അതിനകത്ത് മ്യൂട്ട് ചെയ്യാം. വീഡിയോ ഏകദന്ത ഗജ ഭദ്രദേവ ജയ ഗൗരി പുത്ര ഗജനന, ഗൗരി പുത്ര ഗജനന, പാശാങ്കുശധര ഭക്ത പ്രിയകര ശംഭുകുമാര ഗജനന, ശംഭുകുമാര ഗജനന, രാജ 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 ഗണപതി ബാല 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 ഗണപതി, നടന 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 ഗണപതി, പാഹി 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 ഗണപതി. ഏകദന്ത ഗജ ഭക്തദേവ ജയ ഗൗരി പുത്ര ഗജനന, ഗൗരി പുത്ര ഗജനന, ഗൗരി പുത്ര ഗജനന, പാശാങ്കുശധര ഭക്ത പ്രിയകര ശംഭുകുമാര ഗജനന, ശംഭുകുമാര ഗജനന, ശംഭുകുമാര ഗജനന, രാജ 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 ഗണപതി ബാല 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 ഗണപതി, നടന 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 ഗണപതി, പാഹി 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 ഗണപതി. ധിമികിട ധിമികിട ബാജേ മൃദംഗ, ധിമികിട 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 ബാജേ മൃദംഗ, ബ്രഹ്മ താള കരീ ക ജാനന, ബ്രഹ്മ താള കരീ ക ജാനന, താണ്ഡവ നൃത്യ കരീ ക
ഗജാനന താണ്ഡവ നിത്യകരി ഗജാനന ഏകദന്ത ഗജ ഭക്തദേവ ജയ ഗൗരി പുത്ര ഗജാനന ഗൗരി പുത്ര ഗജാനന ഗൗരി പുത്ര ഗജാനന പാശാങ്കുശധര ഭക്ത പ്രിയകര ശംഭുകുമാര ഗജാനന ശംഭുകുമാര ഗജാനന ശംഭുകുമാര ഗജാനന നാമേ രഞ്ജന നാഗ പ്രശോഭിത ശേഷ ചന്ദ്രശ്രീ ഗജാനന നാമേ രഞ്ജന നാഗ പ്രശോഭിത ശേഷ ചന്ദ്രശ്രീ ഗജാനന വിഘ്നകോടി കരുണ വിമല ഗജാനന വിഘ്നേശ്വര മാം പാലയ ദേവ വിഘ്നകോടി കരുണ വിമല ഗജാനന വിഘ്നേശ്വര പാലയ ദേവ നാമേ രഞ്ജന നാഗ പ്രശോഭിത ശേഷ ചന്ദ്രശ്രീ ഗജാനന താണ്ഡവ 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 നിത്യകരി താണ്ഡവ 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 നിത്യകരി ഏകദന്ത ഗജ ഭക്തദേവ ജയ ഗൗരി പുത്ര ഗജാനന ഗൗരി പുത്ര ഗജാനന ഗൗരി പുത്ര ഗജാനന പാശാങ്കുശധര ഭക്ത പ്രിയകര ശംഭുകുമാര ഗജാനന ശംഭുകുമാര ഗജാനന ശംഭുകുമാര ഗജാനന രാജരാജ രാജ 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 ഗണപതി ബാല 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 ഗണപതി നടന 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 ഗണപതി പാഹി 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 ഗണപതി ഏകദന്ത ഗജ ഭക്തദേവ ജയ ഗൗരി പുത്ര ഗജാനന ഗൗരി പുത്ര ഗജാനന പാശാങ്കുശധര ഭക്ത പ്രിയകര ശംഭുകുമാര ഗജാനന ശംഭുകുമാര ഗജാനന ശംഭുകുമാര ഗജാനന രാജ 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 ഗണപതി ബാല 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 ഗണപതി നടന 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 ഗണപതി പാഹി 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 ഗണപതി നമസ്തേ. ഹരേ കൃഷ്ണ. താങ്ക് യു താങ്ക് യു ഗൗരി. ഹരേ കൃഷ്ണ. അപ്പോൾ പ്രീതമാതാവ് കുട്ടികളോട് കാർത്തിക മാസത്തിൽ എന്താ ഇപ്പൊ കണ്ട കുറച്ച് പുതിയ കുട്ടികളുണ്ട്, എല്ലാരും ക്ലാസ്സിൽ പങ്കെടുക്കാണെങ്കിൽ നന്നായിരിക്കുന്നു. പാട്ടുപാടിയ കുട്ടിയൊക്കെ നന്നായിട്ട് എല്ലാ ക്ലാസ്സിലും വന്നാലും നമുക്ക് ഇതുപോലെ പാട്ടൊക്കെ കേൾക്കാമായിരുന്നു. എല്ലാ ആഴ്ചയും വരണം. ഒരുപാട് ക്ലാസ്സിൽ കേറാറുണ്ട് നമ്മുടെ അല്ലാത്ത ഗീത ക്ലാസ്സിലൊക്കെ, പക്ഷെ ഇവരുടെ കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് കാണാമെന്ന് പറഞ്ഞിട്ടാണ് കേറുന്നത് ഞാൻ. നന്നായി. നമ്മുടെ ഈ കുട്ടികളിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ. നന്നായിരിക്കുന്നു. അതെ, ഒരു പ്രത്യേകതയാണ് കുട്ടികൾ എന്ന് പറയുന്നത് അല്ലേ. ഹരേ കൃഷ്ണ. ആ ദേവദർശ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹൗ ആർ യു? ഫൈൻ. എന്ത് സുഖമില്ലേ? അല്ല, ഞാൻ കുറച്ച് ലേറ്റ് ആയി. ദാറ്റ് ഈസ് നോ ഇഷ്യൂ. വന്നല്ലോ, അതാണ്. ഓക്കെ, സോ വി അപ്രീഷിയേറ്റ്. ലേറ്റാണെങ്കിലും വരുന്നത്. ഓക്കെ, ലേറ്റാണെങ്കിലും വരണം എന്ന് പറഞ്ഞിട്ട് ലേറ്റ് ആകരുത്. ഹരേ കൃഷ്ണ. അപ്പൊ ടെസ്റ്റ് ഐറ്റം എന്താ? എന്താണ്? ഏകം ശാസ്ത്രം. പെട്ടെന്ന് എവിടെ പോണെന്ന്? ഗ്യൂസില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ഗൗരിയുടെ അമ്മ ഒരു പാട്ട് പാടും. ഓക്കെ, വീഡിയോ ഓൺ ചെയ്യുംഹാരി ജയ രാധാ മാധവ.
താങ്ക് യു ഹരേ കൃഷ്ണ. നല്ലൊരു മെഡിറ്റേഷണൽ സോങ് ആണ് ജയരാധാ മാധവ. നല്ല മെലഡിയിൽ ഹരേ കൃഷ്ണ. അപ്പം നെക്സ്റ്റ് നമുക്ക് എന്താ പിന്നെ ഹരേ കൃഷ്ണ. അചൽ കൃഷ്ണ, അചൽ കൃഷ്ണൻ എവിടെയാ താമസിക്കുന്നത്? ഞാൻ ലക്ഷ്മണഭദ്രി നാരായണ നിത്യസത്യനായ ദേവി നിർമ്മലേ നമോസ്തുതേ. ചുറ്റാനക്കരേൽ വാഴും അംബിക്കേ നമോസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രി നാരായണ. വെണ്ണമെന്ന മണ്ണതിൽ പിറന്ന പുണ്യ തേജസ്സേ. ചുറ്റാനക്കരയിൽ വാഴും അംബിക്കേ നമോസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രി നാരായണ. മണ്ണിലുള്ളൊരമ്പലങ്ങളിൽ പ്രസിദ്ധമായതാ. ചുറ്റാനക്കരയിൽ വാഴും അംബിക്കേ നമോസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രി നാരായണ. സർവമുക്തിദായികേ സുവർണ തേജസ്സേ. ചുറ്റാനക്കരയിൽ വാഴും അംബിക്കേ നമോസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രി നാരായണ. ധവളമായ പെട്ടുരുത്ത് സുപ്രഭാത തേജസ്. ചുറ്റാനക്കരയിൽ വാഴും അംബിക്കേ നമോസ്തുതേ. അമ്മേ നാരായണ
നാരായണ ലേ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ അടുത്ത ശ്രേഷ്ഠമായ മുഹൂർത്തത്തിലോട്ട് പോവുകയാണ്, ദാമോദരാരതി. ഹരേ കൃഷ്ണ. രാവിലെ ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ നമുക്ക് ദാമോദര അഷ്ടകം ചെല്ലാം. ബി റെഡി? യെസ് റെഡി അല്ലേ? അന്യത ഹരേ കൃഷ്ണ, സംഗവി ഹരേ കൃഷ്ണ, രാഖി രാശി ഹരേ കൃഷ്ണ, രാഹുൽ ഹരേ കൃഷ്ണ, അച്ചൽ കൃഷ്ണൻ ഹരേ കൃഷ്ണ, ഋഷികേശ് ഹരേ കൃഷ്ണ, ദേവദർശ് ഹരേ കൃഷ്ണ, പ്രീതമാതാജി ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഗൗരി ഹരേ കൃഷ്ണ. നമുക്ക് ഓക്കെ, ഇന്ന് നമ്മള് ഗൗരിയുടെയും അല്ലുവിന്റെയും വീട്ടിലാണ് ഇന്ന് നമ്മള് ദാമോദരാരതി ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ദാമോദര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്ക് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പം ഗൗരി ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദാമോദര അഷ്ടകം, ദാമോദര അഷ്ടകം കീ ജയ്. നമാമീശ്വരം യസകുണ്ഡലം ഗോകുലേ വ്രജമാനം യശോദാദിഗുരുകാലാദവമാനം പരാമൃഷ്ടമാത്യം തതോ ദൃത്യ ഗോപ്യാ ഋതം തം മുഹുർനേത്രാഭിഃ മുഹുശ്വാസകാത്രേരകാന്തകണ്ഠാഗ്രീവം ദാമോദരം ഭക്തിബദ്ധം ുംയം ചാന്യം രേണേകം വരിക്ഷാതീകം ദേവപൂർണാഥ ഗോപാലബാലം സദാ മേ മനസ്യാ വീരസ്ഥാഹിമന്യേ ദേമുഖാംബോജം ഹൃദം കുന്തലൈ സ്നേഹൈ ച ഗോപ്യാ പ്രസീദ പ്രഭോ ദുഃഖ ജലാഭിമഗ്നം ൃഹാനേശമാമോചിതൗഭക്തിമോദരേഹ നമോ രാധികായൈ ത്വദീയ പ്രിയായൈ നമോ രാധികായൈ ത്വദീയ ായ ദേവായ പൂജം ഹേ കൃഷ്ണ ഹരേ കൃഷ്ണ
Hare Krishna, Krishna Krishna, Hare Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Hare Rama, Rama Rama, Hare Hare. Jaya Guru Deva, Jaya Guru Deva, Jaya Guru Deva. Jaya Prabhupadam, Jaya Prabhupadam, Jaya Prabhupadam, Jaya Prabhupadam. Damodara ki jai, Shri Radha Damodara Bhagavan ki jai, Shri Kartikeya Mahina ki jai. Hare Krishna, Vancha Kalpatarubhyecha Kripa Sindhubhyeva cha Patitanam Pavanebhyo Vaishnavebhyo Namo Namaha. Ekam Shastram, Shikesh, ara? Yeah. ഓക്കെ ആരാണ് മീ ഓക്കെ ഏകം ശാസ്ത്രം ദേവകി പുത്ര ഗീതം ഏകോ ദേവോ ദേവകി പുത്രേവ ഏകോ മന്ദ തസ്യ നാമാനിയാഗി ഏകം തസ്യ ദേവസ്യ സേവ ഹരേ കൃഷ്ണ ഏകം തസ്യ ദേവസ്യ സേവ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ലോകാ സമസ്താ സുഖിനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പൊ നമുക്ക് വീണ്ടും നെക്സ്റ്റ് സൺഡേ സെയിം ടൈം 8:30 വി വിൽ സീ അറ്റ് ഋഷികേശ് ഹൗസ്. ഋഷികേശ് എല്ലാരും വീട്ടിൽ വരാൻ പറയൂ. അഭിനവ് എല്ലാരും വീട്ടിലാണോ? എല്ലാവരും അതുപോലെ.